നമസ്കാരം ഒടുവിൽ വക്കാർ യൂണിസ് മാപ്പ് പറഞ്ഞിരിക്കുന്നു അത്യന്തം പ്രതിഷേധാർഹമായ വർഗീയ പരാമർശത്തിനാണ് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായ വക്കാർ യുനസ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ടി ട്വന്റി മാച്ചുമായി ബന്ധപ്പെട്ടാണ് വക്കാർ യുനിസിന്റെ വർഗീയ പരാമർശം ഉണ്ടായത് മത്സരശേഷം പാകിസ്ഥാനി ടെലിവിഷൻ ചാനലിൽ നടന്ന ചർച്ചയിൽ വക്കാർ യൂണിസ് പറഞ്ഞത് അദ്ദേഹത്തിന് മാച്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷം നൽകിയ കാര്യം പാകിസ്ഥാൻ ടീം അംഗമായ മുഹമ്മദ് റിസ്വാൻ ഹിന്ദുക്കളുടെ ഇടയിൽ നിസ്കരിച്ചതാണ് എന്നാണ് എന്തുമാത്രം വർഗീയ വിഷമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഇതേ തുടർന്ന് ഉണ്ടായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനായ അദ്ദേഹത്തിൽ നിന്ന് മതപരമായ വിദ്വേഷം ജനിപ്പിക്കുന്ന ഇങ്ങനെയൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നല്ല സാമാന്യ മാന്യതക്കു തന്നെ വിരുദ്ധമായ വാക്കുകളാണ് വക്കാർ യൂണിസിൽ നിന്നുണ്ടായത് വക്കാർ യൂണിസ് മാത്രമല്ല ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് കമാൻഡേറ്ററായ ബസിദ് ഖാൻ കാഫിറുകളെ തകർത്തു എന്ന മതപരമായ അധിക്ഷേപം നടത്തിയിരുന്നു അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ കാഫിറുകളാണ് അഥവാ അവിശ്വാസികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ പാകിസ്ഥാൻ ഇന്റീരിയർ മിനിസ്റ്റർ പറഞ്ഞത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയം ലോകത്തെ ആകെയുള്ള മുസ്ലിങ്ങളുടെ വിജയമാണെന്നാണ് ലോകത്തിലാകെയുള്ള മുസ്ലിം മതവിശ്വാസികളുടെ കുത്തക എങ്ങനെ പാകിസ്ഥാന് അവകാശപ്പെടാനാകും എന്ന ചോദ്യമൊന്നും പാകിസ്ഥാനിലെ ആ മന്ത്രിക്ക് വിഷയമല്ല ഒരു മാച്ചിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തത് എന്തോ വലിയ കാര്യം സാധിച്ചു എന്ന നിലയിലാണ് അവർ കാണുന്നത് ഒരുപക്ഷെ സാമ്പത്തികമായി തകർന്ന് ഐ എം എഫിന് മുന്നിലും ചൈനയുടെ മുന്നിലുമൊക്കെ പിച്ചച്ചട്ടിയുമായി പോകുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിലെ ഒരു വിജയം വലിയ ആശ്വാസമായിരിക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്കെതിരെയുള്ള ട്രോളുകൾക്ക് പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആസൂത്രിത ശ്രമമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ആയുധമാക്കി ഇന്ത്യയിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പരസ്പരം തമ്മിലടിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് പാകിസ്ഥാൻ ഉള്ളത് ഇത് മനസ്സിലാക്കി നമ്മൾ ജാഗരൂകരാകണം എന്ന ആവശ്യകതയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഒരാവേശത്തിൽ പറഞ്ഞു പോയതാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല തെറ്റ് പറ്റിയതിൽ ക്ഷമിക്കണം എന്ന് വക്കാർ യുനസ് പറഞ്ഞിരിക്കുന്നു വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ പാകിസ്ഥാനിലെ മറ്റ് പ്രമുഖർ മാപ്പ് പറയാത്തിടത്ത് വക്കാർ യുനസ് മാപ്പ് പറഞ്ഞത് ഏതായാലും നമുക്ക് സ്വാഗതം ചെയ്യാം വെബ് ഡെസ്ക് തത്വമായി